ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇക്കാര്യം ഒരിക്കൽ കൂടി വ്യക്തമാക്കി കഴിഞ്ഞു. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചെങ്കോൽ കൈമാറുന്ന ചടങ്ങും ഇതിനോടൊപ്പം ഉണ്ടാകും. അഭിലാഷ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഒരു തർക്ക വിഷയമാണിത്. പ്രധാനമന്ത്രി പാർലമെന്റ് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി അല്ല ചെയ്യേണ്ടത്, അത് പ്രസിഡന്റാണ് ചെയ്യേണ്ടത് എന്ന് പ്രതിപക്ഷം ഒന്നടങ്കം ആവശ്യപ്പെടുന്നു. അതിപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം സഭ അന്ന് ഈ ചടങ്ങ് ബഹിഷ്കരിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതെ, ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൊരു വിവാദമാണ്. 2 വർഷം മുമ്പ് 3 വർഷം മുമ്പ് ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ തറക്കല്ലിട്ടതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദായിരുന്നു, അദ്ദേഹത്തിന് അവിടെ സ്ഥാനമുണ്ടായിരുന്നില്ല. ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം പ്രസിഡന്റ് നിർവഹിക്കണമെന്ന് പ്രതിപക്ഷം പറയുന്നതിനകത്ത് ലോജിക്കുണ്ട്. കാരണം പ്രധാനമന്ത്രി എക്സിക്യൂട്ടീവിൻ്റെ തലവനാണ്, ഇത് ലെജിസ്ലേറ്റീവ് ഹൗസുകളുടെ ഒരു സമുച്ചയമാണ്. ലോക്സഭയും അതുപോലെ തന്നെ രാജ്യസഭയും ഉണ്ട്. അപ്പോൾ രാജ്യത്തിൻ്റെ പ്രഥമ പൗരയാണ് അത് ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്ന വാദമാണ് ഉന്നയിക്കുന്നത്. ഈ പാർലമെന്റിൻ്റെ ഭാഗമായിട്ടുള്ള ബിൽഡിങ്ങുകൾ മുൻപ് ഇപ്പോൾ രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധിയൊക്കെ ഉദ്ഘാടനം ചെയ്ത ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ പുതിയ പാർലമെന്റ് ബിൽഡിംഗാണ്, അത് രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തതാണ് ഔചിത്യം എന്നുള്ളതാണ് വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട്. യഥാർത്ഥത്തിൽ അതിനകത്ത് അങ്ങനെ നിയമപരമായ പ്രശ്നമൊന്നുമില്ല. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നോ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുന്നോ എന്നുള്ളത് അത്ര നിയമപരമായോ അതല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ കീഴ്വഴക്കമനുസരിച്ചോ അത്ര വലിയ വിവാദ വിഷയമല്ല. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയമായി എനിക്ക് തോന്നുന്നത്, കഴിഞ്ഞ കുറേ നാളുകളായി പാർലമെന്റ് വളരെ ഏകപക്ഷീയമായി നടക്കുകയാണ്. പാർലമെന്ററി ഡെമോക്രസി അതിൻ്റെ യഥാർത്ഥ സ്പിരിറ്റിലേക്ക് ഉയരുന്നില്ല. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാവുന്നുണ്ട്, പക്ഷേ പാർലമെന്റ് എന്ന് പറയുന്ന സങ്കല്പം എന്താണോ അതിനനുഗുണമായ വിധത്തിലല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പരാതി. എന്ന് മാത്രമല്ല, 19 പ്രതിപക്ഷ പാർട്ടികൾ, ഒരു പക്ഷേ 20-ാമത്തെ പാർട്ടിയായി BRS കൂടി വരാം, ഒരു പ്ലാറ്റ്ഫോമിൽ ഇക്കാര്യത്തിൽ ബഹിഷ്കരണ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ തൃണമൂൽ കോൺഗ്രസ് ഉണ്ട്, അതുപോലെ തന്നെ കോൺഗ്രസിനൊപ്പം സാധാരണഗതിയിൽ നിൽക്കാത്ത ആം ആദ്മി പാർട്ടിയുണ്ട്. അപ്പോൾ ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും അടക്കമുള്ള 19 പാർട്ടികൾ ഒരു ഒറ്റ നിലപാട് ഇക്കാര്യത്തിൽ എടുക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ പ്രതിപക്ഷ ഐക്യത്തെ സംബന്ധിച്ച് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. രണ്ടാമത്, ഇത് സകലതും എന്താ പറയുക, മോഡിഫൈഡ് എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ മുഴുവൻ മോഡിയിലേക്ക് കേന്ദ്രീകരിക്കുക എന്നൊരു ഉദ്ദേശം നിശ്ചയമായും BJP സംബന്ധിച്ചുണ്ട്. പ്രത്യേകിച്ച് അടുത്ത വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതൊരു രാഷ്ട്രീയ നീക്കം കൂടിയാണ്. മോദിയെ വിശ്വഗുരുവായി അവതരിപ്പിക്കുക, ഇപ്പോൾ ഈ പറഞ്ഞ ചെങ്കോൽ കൈമാറൽ ഏതെങ്കിലും തരത്തിൽ പാർലമെന്ററി ഡെമോക്രസിയുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല. 1947 നടന്ന, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നടന്ന ഒരു കാര്യത്തെ ഇപ്പോൾ അത് നരേന്ദ്രമോദിയിലേക്ക് കൂടി കേന്ദ്രീകരിപ്പിക്കുക, അത് ഒരു വലിയ ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഈ ഉദ്ഘാടന ചടങ്ങിൽ. സവർക്കറുടെ ജന്മവാർഷികത്തിനാണ് ഈ ഉദ്ഘാടനം വരുന്നത് എന്നുള്ളത് കേവല യാദൃശ്ചികതയാകാൻ സാധ്യതയുമില്ല. അപ്പോൾ ഇതിൽ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ഉണ്ട്, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം അക്കാര്യത്തിൽ നിലപാടെടുക്കുന്നത്. അതായത് കേവലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ അല്ല. പ്രമേഷ, ഈ മോദി സർക്കാർ വന്നതിന് ശേഷം ഇത് മൊത്തത്തിൽ നെഹ്റു ഇറ എന്ന് പറയുന്നത്, നെഹ്റുവിൻ്റെ പാരമ്പര്യം, നെഹ്റു കൊണ്ടുവന്ന കാര്യങ്ങൾ ഇതെല്ലാം ഇല്ലാതാക്കുക എന്ന് പറയുന്നത്, അത് സംഘപരിവാറും BJP ഒക്കെ വളരെ ശക്തമായിട്ട് എത്രയോ നാളായിട്ട് അത് നെഹ്റുവിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് അവരുടെ ഒരു രീതിയാണ്. ഇപ്പോൾ നോക്കൂ, അന്ന് 1947 ബ്രിട്ടീഷുകാർ പോയപ്പോൾ അവർ നൽകിയ, നെഹ്റുവിന് നൽകിയ ചെങ്കോൽ ഇപ്പോൾ വീണ്ടും അത് മോദിയിലേക്ക് വീണ്ടും കൈമാറുന്നു എന്ന് പറയുന്നത്, അപ്പോൾ മൊത്തത്തിൽ ആ ഒരു 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 കാലമേ ഇല്ലാതാക്കുക, അങ്ങനെ ഒരാൾ എന്ന് പറയുന്നത് അതല്ല, ഇനി മോദി മതി എന്നുള്ള രീതിയിലാണോ? അവർ നേരത്തെ രാജു പറഞ്ഞതുപോലെ നെഹ്റുവിയൻ ആയ ലെഗസിയെ മുഴുവൻ തുടച്ചു നീക്കാനുള്ള ശ്രമമായിരുന്നു സംഘപരിവാർ ആദ്യം മുതലേ നടത്തിയത്. അപ്പോൾ നമുക്ക് അറിയാം, നമ്മളെ സ്വാതന്ത്ര്യ സമര കാലത്തിന് ശേഷം ഇങ്ങോട്ടൊക്കെ തന്നെ നെഹ്റുവിൻ്റെ സ്വാധീനത, നെഹ്റുവിൻ ആശയങ്ങളുടെ സ്വാധീനത ഒക്കെ ഇന്ത്യൻ സമൂഹത്തിലും രാഷ്ട്രീയത്തിലൊക്കെ വളരെ സജീവമാണ്. അപ്പോൾ അതാണ് എന്നും സംഘപരിവാറിനൊരു ഒരു വെല്ലുവിളിയായിരുന്നത്. അപ്പോൾ വളരെ പതുക്കെ പതുക്കെ വളരെ അവരിപ്പോൾ അധികാരത്തിലിരിക്കുമ്പോൾ പ്രത്യേകിച്ച് അധികാരം ഉപയോഗിച്ച് പാഠപുസ്തകങ്ങളിൽ മാറ്റം വരുത്തുക, ചരിത്രത്തിൽ മാറ്റം വരുത്തുക, സ്ഥാപനങ്ങളുടെ പേര് മാറ്റുക, ഇങ്ങനെയുള്ള അവരുടെ ഒരു ആശയ പദ്ധതിയാണത്, അവരുടെ ഒരു ഐഡിയോളജിയാണ്. തീൻമൂർത്തി ഭവൻ തന്നെ അത് മൊത്തം പ്രധാനമന്ത്രിമാരുടെ സ്മാരകമാക്കി മാറ്റുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതെ, ഇപ്പോൾ ഇന്ന് തന്നെ ഇന്ന് അവർ നെഹ്റുവിൻ്റെ പേര് ഉച്ചരിച്ചല്ലോ. എന്തായാലും മോദി ആദ്യമായിട്ടാണ് നെഹ്റു നടത്തിയ ഒരു ഒരു ചടങ്ങ് വീണ്ടും മോദി നടത്താൻ, പ്രധാനമന്ത്രി നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞത്. മോദി നെഹ്റുവിൻ്റെ പേര് ഉച്ചരിച്ചത് തന്നെ വലിയ കാര്യം. എന്തായാലും ഇന്ന് അന്നത്തെ സാംസ്കാരിക പാരമ്പര്യത്തെയും അല്ലെങ്കിൽ ചരിത്ര പാരമ്പര്യങ്ങളൊക്കെ പുനരുജ്ജീവിപ്പിക്കുക എന്നൊക്കെ അവർ പറയുന്നെങ്കിലും ഇവിടെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇതിന് പിന്നിൽ വളരെ വ്യക്തമായൊരു ഒരു രാഷ്ട്രീയമുണ്ട്. അവർ പുനരുജ്ജീവനം അല്ലെങ്കിൽ റിവൈവലിസം ഒക്കെ അവരുടെ ആശയ പദ്ധതിയാണ്. അതിൻ്റെ ഭാഗമായി ചില പ്രതിബിംബങ്ങൾ, ചില ബിംബങ്ങൾ അവതരിപ്പിക്കുക. അതിന് അധികാരത്തിൻ്റെ ബിംബം, അത് ഈ പറഞ്ഞ പോലെ വിശ്വഗുരുവായ മോദിയെ, പണ്ട് ചോളരാജാക്കന്മാരുടെ കാലത്തായിരുന്നു അന്നത്തെ ചീഫ് പ്രീസ്റ്റ്
ശരിക്കും ഈ ചെങ്കോല് രാജാവിനെ ഏൽപ്പിക്കുന്നു, പുതു രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അതങ്ങനെയാണ് അധികാര സംസ്ഥാപനം തുടങ്ങുന്നത്. ഇവിടെ ഒരു ഹിന്ദുരാഷ്ട്ര സ്ഥാപനം അധികാര സംസ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇതിനെ വേണമെങ്കിൽ ചേർത്ത് വായിക്കാം. ഈ പറഞ്ഞതുപോലെ സവർക്കറിൻ്റെ ജന്മദിനമായ മെയ് 28 തന്നെ തിരഞ്ഞെടുത്ത് ഇരിക്കുന്നത് അത് പറയുന്നില്ലെന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് പാർലമെൻറ്റിലെ പിന്നെ ഹാളിലേക്ക് അല്ലേ പാർലമെൻറ്റിലെ സെൻട്രൽ ഹാളിലല്ലോ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ചിത്രം കൊണ്ടുവന്നത്? അതെ, വാജ്പേയി ഭരിക്കുന്ന സമയത്ത് അതെ സവർക്കറുടെ ചിത്രം കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് സവർക്കറിന് ഈ പറഞ്ഞതുപോലെ തന്നെ അവർ സവർക്കറിൻ്റെ പേരിലുള്ള പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സവർക്കറിൻ്റെ പേരിലുള്ള ഒരു 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 കളങ്കത്തിൻ്റെ ഒരു പ്രതിച്ഛായ ഉണ്ടല്ലോ, ആ പ്രതിച്ഛായ നീക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പറയാതെ തന്നെ സവർക്കറുടെ ജന്മദിനത്തിൽ ഈ ചടങ്ങ് നടത്തുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അത് വെറുമൊരു കേവല യാദർച്ഛികതയല്ല. അപ്പോൾ ഇതാണ് അവരുടെ ഒരു 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 രാഷ്ട്രീയ പദ്ധതി. പിന്നെ ഗവൺമെൻറ്റിന് ഒരു ചരിത്ര സ്മാരകമൊക്കെ നിർമ്മിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട്. അതിൻ്റെ പേരുള്ള വിവാദങ്ങളല്ല പ്രധാനം. പിന്നെ ഇവിടെ ഇപ്പോൾ പ്രധാനമന്ത്രിയാണോ രാഷ്ട്രപതിയാണോ ഇത് ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അവർക്ക് തീരുമാനിക്കാം, ഭരിക്കുന്നത് അവരാണല്ലോ. ഓക്കെ, പുതിയ പാർലമെൻറ്റ് മന്ദിരം വരുമ്പോൾ അവിടെ പാർലമെൻ്ററി ഡെമോക്രസി, പാർലമെൻ്ററി ജനാധിപത്യം ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.